പുറമെ. പിന്നെയും നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി പകലിൽ ഒരു വിഭാഗം മലക്കുണ്ട്, രാത്രിയിൽ വേറെ ഒരു വിഭാഗം മലക്കുണ്ട്. കാരണം അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന അടിമയോട് അള്ളാഹു അക്രമം ചെയ്തു വന്നോ അനീതി ചെയ്തു വന്നോ മനുഷ്യർക്ക് തോന്നാത്ത വിധം ഇതിന് സാക്ഷികളായി അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തിയ നിരീക്ഷകരാണ് മലക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, حافظوا على الصلوات والصلاة الوسطى. നിസ്കാരങ്ങളെ കൃത്യമായി പാലിക്കണം, നിസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ പിന്നെ പറയുന്നത് വസ്വലാത്തിൽ വസ്ത, വസ്തയായ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്? അത് നിരീക്ഷകരായ മലക്കുകൾ വരുന്ന നിസ്കാരമാണ്. വസ്തയായ നിസ്കാരം ഏതാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സത്യത്തിൽ എല്ലാത്തിനെ കുറിച്ചും വസ്ത എന്ന് പറയാം. അഞ്ച് പന്ത് വട്ടത്തിൽ വെച്ചാൽ ഓരോ പന്തിനും പറയാം എന്റെ അപ്പുറത്ത് രണ്ടെണ്ണുണ്ട്, ഇപ്പുറത്ത് രണ്ടെണ്ണുണ്ട്, അങ്ങനെ ഓരോ പന്തിനും പറയാം. അതുപോലെ അഞ്ച് വക്ത് നമസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ ഓരോ നിസ്കാരവും വസ്തയാണ്. പക്ഷേ ആ നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായം, പ്രിയപ്പെട്ടവരെ വസ്തയായ നിസ്കാരം ഒന്ന് സുബ്ഹയും മറ്റൊന്ന് അസറുമാണ്. കാരണം നിരീക്ഷകരായ മലക്കുകൾ രാവിലത്തെ മലക്കും അതുപോലെ രാത്രിയിലുള്ള മലക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരെ രാത്രിയും പകലുമായി മലക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോ സുബഹി നമസ്കാരത്തിന് വേണ്ടി മലക്കുകൾ നമ്മുടെയൊക്കെ പള്ളികളിൽ എത്തുന്നുണ്ട് നിരീക്ഷിക്കാൻ. സുബഹി നിസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിന് മലക്കുകൾ സാക്ഷിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഏതാണ് ഈ മലക്ക്? അതാണ് ഈ മലക്ക്. രാത്രിയിൽ ഡ്യൂട്ടിക്ക് വരുന്ന മലക്ക് വിചാരിക്കുകയാണ് സുബഹി കഴിഞ്ഞിട്ട് അങ്ങ് പോകാം, സുബഹി കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് വരുന്ന മലക്ക് വിചാരിക്കുകയാണ് സുബഹി കഴിഞ്ഞിട്ട് തുടങ്ങാം. അങ്ങനെ രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന നിസ്കാരമാണ് സുബഹി നിസ്കാരവും അതുപോലെ അസർ നമസ്കാരവും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുബഹി കളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് വലിയൊരു ബർക്കത്തുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല. സുബഹി നമസ്കാരം കൊണ്ട് പ്രഭാതം ആരംഭിച്ചവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലും അല്ലാഹുവിന്റെ കസ്റ്റഡിയിലുമാണത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഈ മലക്കുകളുടെ നിരീക്ഷണം ഓരോ ദിവസത്തിന്റെയും പകലും രാത്രിയിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി. ആരൊക്കെയാണ് ഇന്ന് വിദേശ മദ്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത്, ആരാണ് ഇന്ന് സീരിയലുകൾക്ക് മുമ്പിൽ അടിമത്തം കുറിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞയച്ച മലക്കുകൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല ബറക്കത്തുള്ള സമയം സുബഹിയുടെ സമയം കിടന്നുറങ്ങിയും മഗ്രിബിന് ശേഷമുള്ള സമയത്തെ സീരിയലുകൾക്ക് മുമ്പിൽ അടിമത്തം കുറിച്ചും നമ്മുടെ സമയത്തെ തൊലച്ച് കളയുന്നത് എത്ര വലിയ ഹതഭാഗ്യരുടെ സ്വഭാവമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ബറക്കത്തുള്ള രണ്ട് സമയങ്ങൾ, എന്റെ ഉമ്മത്തിന് ബറക്കത്ത് വിതരണം ചെയ്യുന്ന സമയമാണ് അവരുടെ പ്രഭാതമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാടുകളിൽ കാണുന്ന ആട്, ആ ആടിന് വലിയ ബറക്കത്ത് കിട്ടാനുള്ള കാരണം അത് സുബഹിയുടെ സമയത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിയാണ്. ആ സുബഹിയുടെ സമയത്തെ തീരെ ബഹുമാനിക്കാത്ത ഒരു ജീവിയാണ് നായ. അതുകൊണ്ട് നായക്ക് ബറക്കത്തില്ല. ഈ റബിയുൽ അവ്വൽ മാസവും റബിയുൽ ആഖർ മാസവും വന്നപ്പോ എത്ര സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആടുകൾ അറുത്തു. എന്നാലും ആടാണോ നായയാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ആട് തന്നെയാണ് വലുത്, ആട് തന്നെയാണ് എണ്ണത്താൽ കൂടുതൽ. ആടിനെ നായ ആരാണ് ഇവിടെ അറുക്കുന്നത്? ആരും അറുക്കുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ചത്ത് ചീഞ്ഞു പോവുകയല്ലാതെ നായ ആരാണ് അറുക്കാറുള്ളത് അല്ലെങ്കിൽ ആരാണ് കൊല്ലാറുള്ളത്? ഇപ്പൊ പഞ്ചായത്തിന്റെ പുതിയ നിയമം കൂടി ഉള്ളത് കൊണ്ട്
ആരും തൊടാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കണം, ആ നായയെക്കാളും എത്രയോ കൂടുതലാണ് ഓരോ ദിവസവും നൂറുകണക്കിന് ആടുകൾ അറുക്കുന്ന ഈ ജീവി. എന്താണ് ആ ജീവിക്ക് ഇത്ര വലിയ ബർക്കത്തുണ്ടാകാൻ കാരണം? സുബഹിയുടെ സമയത്തെ ബഹുമാനിക്കുന്ന ജീവിയാണ് ആട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, സുബഹിയുടെ സമയത്ത് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. സുബഹിയുടെ സമയത്ത്, ആ സുബഹിക്ക് ശേഷമുള്ള സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം എന്തൊരു ബർക്കത്തുള്ള സമയമാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒമ്പർക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ട് നബിയെ, ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒമ്പറക്ക് പോകാതെ തന്നെ ഒമ്പറയുടെ കൂലി നേടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഒമ്പറയുടെ പ്രതിഫലം കിട്ടാൻ നമ്മൾ 60,000 രൂപ ചെലവാക്കണ്ടേ? മക്കയിൽ ചെന്ന് തവാഫ് ചെയ്യണ്ടേ? ഇഹ്റാം കെട്ടട്ടെ? ഇഹ്റാം കെട്ടണ്ടേ? അതുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ 5 റുക്നുകൾ പൂർത്തിയാക്കിയാലല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒമ്പറയുടെ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു ഇബാദത്ത് മസ്ജിദ് ഖുബായിൽ ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കലാണ്. എന്നാൽ ഓരോ ദിവസവും ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന ഒരു ആരാധന ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് വുദു മുറിയാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഖുർആൻ ഓതിയോ ദിക്ര് ചൊല്ലിയോ സ്വലാത്ത് ചൊല്ലിയോ സൂര്യനെ വരവേൽക്കുന്ന അടിമയ്ക്ക് ഓരോ ദിവസവും ഉംറ ചെയ്ത കൂലിയുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. എന്തൊരു പ്രതിഫലമാണ്! അല്ലാഹു തആല അത് ലഭിക്കുന്ന മഹാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ വന്നരായ ഉസ്താദ് സുബഹി നിസ്കരിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മണിക്കൂറും മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര എത്ര ഇബാദത്തുകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും! അവരെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം അതിൽ ചെല്ലേണ്ട ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മലക്കുകളുടെ നിരീക്ഷണത്തിന് വിധേയമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പ്രിയപ്പെട്ടവര് ദിക്റില്ലാതെ, അള്ളാഹുവിന്റെ ഫിക്റില്ലാതെ ഒരു സെക്കൻഡും കൊഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. 3-ാമത്തെ നിരീക്ഷണം, 4-ാമത്തെ നിരീക്ഷണമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വസിക്കുന്ന ഭൂമി. അതിൻ്റെയും മുമ്പ് നമ്മളുടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏർപ്പെടുത്തിയ അവയവങ്ങളുടെ നിരീക്ഷണം, അത് 4-ാമത്തെ നിരീക്ഷണം. ഭൂമിയുടെ നിരീക്ഷണം 5-ാമത്തെ നിരീക്ഷണം. اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കരങ്ങൾ വിളിച്ചു പറയാണ്. നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു ലോകം. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏപ്രിൽ പൂള് കടന്നു വരാൻ പോവാണ്. ഏപ്രിലെ 1-ാമത്തെ ദിവസത്തിൽ വ്യാപകമായി കളവ് പറയാമെന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഹറാം. നിങ്ങളുടെ ശരീരങ്ങളിൽ 2 അവയവങ്ങളെ സംരക്ഷിക്കാമെന്ന് ആരാണ് എനിക്ക് വാക്കു തരുന്നത്? അവന് ഞാൻ പകരം സ്വർഗമാണ് ജാമ്യം നിൽക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. 2 അവയവം മാബൈന ലഹയൈഹി, 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സംരക്ഷിക്കാമെന്ന് ആരാണ് എനിക്ക് ജാമ്യം തരുക? രണ്ട് കാലുകൾക്കിടയിലുള്ള അവന്റെ ഗുഹ്യത്തെ സംരക്ഷിക്കാമെന്ന് ആരാണ് എനിക്ക് വാക്കു തരുന്നത്? അതുമനുലഹുൽ ജന്ന, പകരം ഞാൻ അവനെ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നുവെന്ന്. സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ. എന്തൊരു വർത്താനാണ്! നമ്മുടെ അവയവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവും നമ്മുടെ ലിംഗവുമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആലോചിക്കണം, നാവ് കൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ കളവ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, മറ്റൊരാൾ ആക്രമിക്കരുത്.
നാളെ ക്ഷമാപണം നടത്തേണ്ട ഒരു വാക്കും ഞാൻ ഉരുവിടുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ആലോചിക്കണം. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. വാളുകൊണ്ടോ കത്തി കൊണ്ടോ മുറിവേറ്റാൽ മുറിവേൽപ്പിച്ചാൽ അത് ഉണക്കാൻ വഴിയുണ്ട്. പക്ഷേ നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, മനുഷ്യൻ മിണ്ടാതിരിക്കുക എന്നതിനേക്കാൾ ഖൈറായ വേറെ ഒരു ഇബാദത്തും ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അത് പറയേണ്ട ചില ഘട്ടങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന് ഖൈറല്ലാത്ത ഒരു കാര്യവും നമ്മുടെ നാവ് കൊണ്ട് പറയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ശപഥം ചെയ്തിരിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്, ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിൽ വീഴ്ത്തിക്കളയുന്നത് ഇല്ലാ ഹസ്വാഇദു അൽസിനത്തിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്ത കറ്റകൾ കാരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ്, നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് സാധാരണയിൽ സംസാരിക്കുന്ന നാവിനെ സീല് വെച്ച് നമ്മുടെ കരങ്ങൾ സംസാരിക്കുകയാണ്, കാലുകൾ എസ് മുഴുകാണ്. അതില്ല എന്ന് പറയാനും, ഇൻഫർമേഷൻ ടെക്നോളജി അതിന്റെ ഉച്ചയിൽ വികസിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊന്നും തെളിവ് പറയേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ നിരീക്ഷണമാണ് നമ്മുടെ ഭൂമി. അവയവങ്ങൾ നാലാമത്തെ നിരീക്ഷണം, അഞ്ചാമത്തെ നിരീക്ഷണമാണ് നമ്മുടെ ഭൂമി. ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭൂമി നിങ്ങളുടെ മാടാവാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. നമ്മൾ വസിക്കുന്ന ഭൂമിയെ കുറിച്ച് ഇങ്ങനെ നല്ല ഒരു സങ്കല്പം നടത്തിയ വേറെ ഒരു ഏത് മതമുണ്ട് സഹോദരങ്ങളെ? ഭൂമി നിങ്ങളെ മാതാവാണ്, നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കണം പരിസരവും. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധിവസിക്കുന്ന നാടും ഭൂമിയും സംരക്ഷിക്കണമെന്ന ആഹ്വാനം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആഹ്വാനമാണ്. ഭൂമി ഒരു മാതാവാണ്. കാരണം ഒരു ഉമ്മ നിർവഹിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഭൂമി മാതാവ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നാ സബബ്നൽ മാ സബ്ബ ശഖഖ്നൽ അർള ശഖ ثم أنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. വായുമണ്ഡലത്തിൽ നിന്ന് സ്രവിക്കുന്ന വെള്ളത്തെ ഭൂമി മാതാവ് ശേഖരിക്കുകയാണ്. എന്തൊരു നല്ല പ്രകൃതിയുടെ പ്രതിഭാസം, എന്തൊരു നല്ല ശാസ്ത്രീയട. അല്ലാഹു തആല എങ്ങനെയാണത് ഖുർആനിൽ അവതരിപ്പിച്ചത്? തുമ്മ ശഖഖ്നൽ അർള ശഖ, വായുമണ്ഡലത്തിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികളെ ഭൂമി മാതാവ് ശേഖരിച്ചിട്ട് ഭൂമി ഗർഭം ചുമക്കുകയാണ്. ഒരു കാലത്ത് ഭൂമി ഇതാ പ്രിയപ്പെട്ടവരെ, ഭൂമി ഇതാ പ്രസവിക്കുകയാണ്. فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. അതിൽ നല്ല നല്ല മുന്തിരിയുണ്ട്, കാരക്കയുണ്ട്, ഈത്തപ്പഴമുണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്. ധാന്യങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, മത്താഅല്ലക്കും വലിയ നാമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപജീവനം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഭൂമി നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ഭൂമിയെ നമ്മൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമി നമ്മുടെ നിരീക്ഷകനാണെന്ന ബോധം നമുക്ക് വേണം. ഭൂമിയിൽ വസിക്കുമ്പോൾ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ അടിമകളുടെ വിശേഷണം, ഭൂമിയിൽ നടക്കുമ്പോ വളരെ ശാന്തരായി സമാധാനത്തോടെ നടന്നു പോവുകയും അവിവേകികളായ ആളുകൾ അവനോട് അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യാൻ. നല്ല മനുഷ്യരുടെ
അടയാളം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ഈ ഭൂമി നിങ്ങളുടെ നിരീക്ഷകനാണെന്ന ബോധത്തോടെ നിങ്ങൾ ജീവിക്കണം. ഭൂമി ലോകത്ത് നിങ്ങൾ ചെയ്യുന്ന ഏതേതു കാര്യങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഭൂമി സംസാരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ്? ഭൂമിയാണ് സഹോദരങ്ങളെ. ഭൂമി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിളിച്ചു പറയുമത്രേ, ആരൊക്കെ ഏതിലൂടെ സഞ്ചരിച്ചു, ഏതൊക്കെ ദുശ്ചെയ്തികൾ അവൻ നിർവഹിച്ചു, എവിടുന്ന് അവൻ വഞ്ചന നടത്തി, ആരൊക്കെയാണ് അവൻ അപമാനിച്ചത്, ആരൊക്കെയാണ് അവൻ ബഹുമാനിച്ചത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൂമി അല്ലാഹുവിന്റെ മുമ്പിൽ വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ആറാമത്തെ നിരീക്ഷകനായി അല്ലാഹു തആല ഏർപ്പെടുത്തിയതാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സലാം. ഷെയ്ഖ് ഹസ്രത്ത് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുദീർഘമായി ഞാൻ സംസാരിക്കുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൗതികമായ ലോകത്ത് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ ചെയ്തു പോയ ഓരോ കാര്യങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ നിരീക്ഷണങ്ങളിൽ ആറാമത്തെ നിരീക്ഷകനാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സലാം. ഒരു ദിവസം ഏഴു പ്രാവശ്യം മലക്കുൽ മൗത്ത് ഓരോ മനുഷ്യനെയും വീക്ഷിക്കുന്നുണ്ടെന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഓരോ മനുഷ്യന്റെയും മുഖത്തേക്ക് ഒരു ദിവസം ഏഴു പ്രാവശ്യം അസ്റാഈൽ നോക്കുകയാണ്. പടച്ചോനെ, ഞാൻ ഇയാളെ കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ടോ, ഇവനെ കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ടോ? അല്ലാഹു തആല ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്ന മലക്ക്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞില്ലേ, സൂർ എന്ന് പറയുന്ന കാഹളം ഏറ്റെടുത്തതിന് ശേഷം ഇസ്രാഫീൽ കണ്ണിന്റെ ഒമയൊന്ന് ഇങ്ങനെ ചുമ്മിയിട്ടില്ല. കാരണം ആ കണ്ണ് പൂട്ടുന്ന സമയത്തെങ്ങാനും സൂർ എന്ന കാഹളത്തിൽ ഊതാനുള്ള ഉത്തരവ് അല്ലാഹു തആല പ്രഖ്യാപിച്ചാലോ എന്ന് കരുതിയിട്ട് കണ്ണുപോലും സൂറെന്ന കാഹളം ഏറ്റെടുത്തതിന് ശേഷം ചിമ്മിയിട്ടില്ലാത്ത മലക്കാണ് സയ്യിദുനാ ഇസ്രാഫീൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ കൊണ്ടുപോകാനുള്ള സമയമായോ, സമയമായിട്ടുണ്ടോ, അടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തരുമായി ഏഴു പ്രാവശ്യം ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങളാണ്. നമ്മൾ ആലോചിക്കണം, ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് അസ്റാഈൽ വന്നപ്പോ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദം നബി തിരിച്ചുവിട്ടു. എത്ര ഹദീസിൽ കാണാൻ പറ്റും, 950 കൊല്ലായപ്പോ അസ്റാഈൽ ആദം നബിന്റെ അരികിൽ വന്നു. അപ്പോ ആദം നബി പറഞ്ഞു, എനിക്ക് ഇനി ഒരു 50 വർഷം ബാക്കിയുണ്ടല്ലോ, അസ്റാഈലിന് തെറ്റുപറ്റിയോ, പടച്ചോനോട് പോയിട്ട് ചോദിക്കുന്നു പറഞ്ഞ് തിരിച്ചയച്ചു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അസ്റാഈൽ കഥ പറയാണ്, നബിയെ ആലമുൽ അർവാഹിൽ ഒരു സമ്മേളനം നടന്നില്ലേ, ആ എനിക്കറിയില്ല, അവിടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, ആ സമ്മേളനത്തിൽ നിങ്ങളെ എല്ലാ മനുഷ്യരെയും തന്മാത്രകളായി അവിടെ ഒരുമിച്ച് കൂട്ടിയപ്പോ ദാവൂദ് എന്ന് പറയുന്ന അവിടുത്തെ പൗത്രനായ ഒരു പ്രവാചകന്റെ വല്ലാത്ത പ്രകടമായ പ്രകാശജ്വാല കണ്ട സമയത്ത് നിങ്ങൾ ചോദിച്ചു അതാരാണെന്ന്. അപ്പൊ ദാവൂദാണ്, അത് നിങ്ങളുടെ ഒരു പൗത്രനാണ്, പ്രവാചകനാണ്, കൂടുതൽ ഇബാദത്തുള്ള ആളാണ്. അപ്പൊ ആദം നബിയായ നിങ്ങൾ ചോദിച്ചു അയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന്, അല്ലാഹു തആല വയസ്സ് പറഞ്ഞു.
അപ്പൊ നൂറിൽ ചുരുങ്ങിയ വയസ്സേ ഉള്ളൂ. എനിക്ക് 1000 വയസ്സുണ്ടല്ലോ പഠിച്ചോനെ, എന്നാ ഒരു 50 വയസ്സ് അയാൾക്ക് ഇരിക്കട്ടെ എന്ന് നിങ്ങൾ ഓഫറാക്കിയില്ലേ? ഇപ്പൊ 950 വയസ്സ് കഴിഞ്ഞില്ലേ? ആ 50 ദാവൂദിൻ്റെതല്ലേ? അപ്പോഴാണ് ആദം നബി പറയുന്നത്, എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫറൻസ് അറിയില്ല, ഞാൻ അങ്ങനെ ഹദ്യ കൊടുത്ത കാര്യം അറിയില്ല. മാഷാല്ലാ, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യൻ മറവിയുടെ കൂടെ പിറപ്പാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ആദം നബി മറന്നുപോയി, മനുഷ്യനും മറക്കും. മറവി എന്നത് മനുഷ്യന്റെ ഒരു കൂടപ്പിറവിയാണ്. അല്ലെങ്കിലും ഇൻസാൻ എന്ന പദത്തിന്റെ ധാതു നിസിയാൻ എന്നതാണെന്ന് മുതാല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞുകൊണ്ടുവന്നത് ആത്മാവ് പിടിക്കാൻ വന്ന അസ്രായിലിനെ തിരിച്ചുവിടാൻ മാത്രം ആത്മീയ ശക്തി മനുഷ്യനുണ്ടായിരുന്നു, നമ്മുടെ ഉപ്പാപ്പയായ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്. നമ്മൾ ചിന്തിക്കണം, മനുഷ്യൻ ആത്മീയമായി ഉയർന്നാൽ മലക്കിനേക്കാൾ ഉയരുമെന്നും മനുഷ്യൻ അധപ്പതിച്ചാൽ ഇബ്ലീസിനേക്കാൾ അധപ്പതിക്കുമെന്നുമാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മലക്കുകളുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ സമയവും വളരെ ജാഗരൂകരായി ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ പടച്ചോനെ ഞാനത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂല. അതിനാണ് അല്ലാഹു തആല ഒരു കളവും പറയാത്ത ഈ മലക്കുകളെയൊക്കെ നമ്മുടെ നിരീക്ഷകരാക്കി വെച്ചത്. നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അതിന് അല്ലാഹു നേരത്തെ തന്നെ ഇവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഭൗതിക കോടതിയിൽ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ വാദിക്കുന്ന വാദത്തിന് ഉപോത്ബലകമായി അങ്ങ് കൊടുക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അവിടെ വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. നഗ്നമായ യാഥാർത്ഥ്യം പച്ചയായി അവിടെ വിസ്തരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന്, അവന്റെ മലക്കുകളുടെ നിരീക്ഷണത്തിന് വിധേയമായ മനുഷ്യൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ഖബർ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോ, وَكُنْتُمْ أَزْوَاجًا ثَلَاثَةً فَأَصْحَابُ الْمَيْمَنَةِ مَا أَصْحَابُ الْمَيْمَنَةِ وَأَصْحَابُ الْمَشْأَمَةِ مَا أَصْحَابُ الْمَشْأَمَةِ قبر ജീവിതത്തിൽ കിടന്ന് കഴിയുന്ന മനുഷ്യനെ സൂറന്ന കാഹളത്തിൽ രണ്ടാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതുമ്പോൾ, അതാ ഭൂമിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ചാടുകയാണ്, എല്ലാവരും ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ മൂന്ന് ഗ്രൂപ്പുകാരായിരിക്കും. ഖുർആൻ പറയാൻ ഒന്ന് വലതുപക്ഷം, ഒന്ന് ഇടതുപക്ഷം, മറ്റൊന്ന് ബി ജെ പിക്കാർ എന്നല്ല. ഒന്ന് വലതുപക്ഷക്കാർ, വഅസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന, ഒന്ന് അർശിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, രണ്ടാമത്തെ വിഭാഗം അർശിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, രണ്ട് വിഭാഗത്തെയും ഓവർടേക്ക് ചെയ്ത മൂന്നാമത്തെ വിഭാഗം ഇടാ അർശിനോട് അടുത്തു നിൽക്കുകയാണ്. കാരണം എന്താ? അസ്സാബിഖൂന, ദുനിയാവിൽ എല്ലാ നല്ല കാര്യങ്ങളിലും മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തിയപ്പോ, അള്ളാഹുവിന്റെ ദർബാറിലെത്തിയപ്പോഴും അവര് മുമ്പിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, സുല്ലത്തും മിനൽ അവ്വലീ, മുൻഗാമികളിൽ നിന്ന് ഒരുപാട് ആളുകൾ അതിന് പാത്രീഭൂതരായിട്ടുണ്ടായിരുന്നു. ഖലീലും മിനൽ ആഖിരീ, അതാ അവസാന കാലഘട്ടത്തിൽ ഈ അർശിനോട് അടുത്തു നിൽക്കുന്ന വിഭാഗം വളരെ ചുരുങ്ങിയവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. 70,000 ആൾക്കാരാണത്. ആ 70,000 ആൾക്കാരുടെ ശുപാർശ കൊണ്ട് പിന്നെയും ഒരു 70,000 ആളുകൾ ആ പദവിയിലെത്തുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടപ്പോ മഹാനായ ഉക്കാശ റളിയല്ലാഹുവിന് പറയാണ്, നബിയേ, ഞാനും ആ വിഭാഗത്തിൽ പെട്ടുകൊള്ളാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുമ്പോ, അൻത മിൻഹും എന്ന് റസൂലുള്ള പറയാൻ, നിങ്ങൾ അതിൽപ്പെട്ട ആളാണ്. വേറൊരു സഹാബി പറഞ്ഞു, എന്നാ എനിക്കും വേണം. അപ്പൊ റസൂൽ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ആ സ്ഥാനം ഉക്കാശ കൊണ്ടുപോയി എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. മാഷാ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം,
അർശിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉറപ്പാണ് അവരുടെ ഗ്രന്ഥം അവരുടെ കർമ്മ പുസ്തകം അവർക്ക് ലഭിക്കാൻ പോകുന്നത് വലത്തെ കയ്യിലാണ്. ഇടത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലായി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് കിട്ടാൻ പോകുന്നത് ഇടത്തെ കയ്യിലാണ്. അർശ് എന്ന് പറയുന്ന വിശാലമായ അല്ലാഹുവിന്റെ സിംഹാസനം, ഏതസ്സൽ അർശു തുറബം വസ്തി വശാറ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടുവന്ന് അതാ ഇമാം ഇബ്നു മഹാനായ ഇബ്നു കസീർ തന്റെ അൽബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് അർശ്? എന്താണ് അർശ്? എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ അല്ലാഹു ആ അർശിന്റെ അധികാരത്തെ പറഞ്ഞത്? ഇസ്തവാലൽ അർശ്, അർശിന്റെ അധികാരം അല്ലാഹുവിനാണ്. അത് പറയാൻ മാത്രമുണ്ട് അർശ്. ഒരിക്കൽ ചോദിച്ചില്ലേ നബിയെ, ഈ സൂര്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് സ്വഹാബത്ത് ഒരിക്കൽ ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അർശിന്റെ ചുവട്ടിലേക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോ ദിവസവും സൂര്യൻ സുജൂദ് ചെയ്തിട്ട് പിന്നെയും പടച്ചവനോട് തേടുവത്രേ, റബ്ബെ എനിക്കൊരു സുജൂദും കൂടി ചെയ്യാൻ താല്പര്യമുണ്ട്, അവസരമുണ്ടോ? അള്ളാഹു തല പിന്നെ അവസരം കൊടുക്കും. ആ സൂര്യൻ ഭയങ്കര ആവേശത്തോടെ കിഴക്ക് വന്നിട്ട് പിന്നെ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മനുഷ്യനോട് വിളിച്ചു പറയും, യാ ബനി ആദം അന ഖൽഖുൻ ജദീദ് ഫഇന്നീ ലാ അഊദ് വതസവ്വദ മിന്നീ ലയൗമിൽ മആദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു പുതിയ വിരുന്നുകാരനാണ്, നാളെ ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് എൻ്റെ പരമാവധി സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് സൂര്യൻ നമ്മോട് വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം സൂര്യൻ സുജൂദ് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇന്നും കൂടി ഇനി നാളെയും കൂടി സുജൂദ് ചെയ്യാൻ അവസരമുണ്ടോ? അപ്പോൾ അള്ളാഹു പറയാം, എൻ്റെ സുജൂദൊന്നും എനിക്ക് വേണ്ടടോ. ഓ, ഇത് കേൾക്കുമ്പോൾ സൂര്യന് വല്ലാത്ത വിഷമം. ആ സൂര്യൻ ഇതാ പിറകിലോട്ട് സഞ്ചരിക്കുകയാണ്. അതാണ് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതായി നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. മാഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അർശ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മം കൊണ്ട് അർശ് കുലുങ്ങിപ്പോവുകയാണ്. എന്താണ് അർശ്? ആ അർശിന്റെ മുകളിൽ ഇട്ട കുർസിയിനെ കുറിച്ചുള്ള പരാമർശമാണ് ആയത്തുൽ കുർസിയിൽ നടത്തിയത്. ഒരു പ്രാവശ്യം, ഓരോ പ്രാവശ്യവും സംസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുന്നവർക്ക് സുജൂദ് നിസ്കാര സ്വർഗത്തിൽ കടക്കാനുള്ള അവരുടെ വിലക്ക് മരണം അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. എല്ലാ നിസ്കാരവും നിർവഹിക്കണം, അങ്ങനത്തെ ആൾക്കാർക്കാണ് ആയത്തുൽ കുർസി വന്നത്. അഞ്ച് പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാ പോരാ, അഞ്ച് വക്ത് നിസ്കാരവും നിർവഹിച്ചിട്ട് അഞ്ച് പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം. അങ്ങനത്തെ ആൾക്കാർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. മരിക്കാതെ ആര് സ്വർഗത്ത് പോവില്ല. കാരണം ദുന്യാവിൽ അള്ളാഹു തആല സ്വർഗം പടച്ചിട്ടില്ല. ദുന്യാവിൻ്റെ അത്ര വലിപ്പം ഒരാൾക്ക് പ്രതിഫലമായിട്ട് കിട്ടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ദുന്യാവിൽ സ്വർഗം പണിയൽ എന്നാണ് ഇബ്നു അത്താ ഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്കമിൽ ചോദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴി മരണമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ വിശാലമായ അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശിന്റെ മുകളിൽ ഇട്ട കുർസിയ്, അതിന്റെ വലിപ്പമാണ് വസ്അ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയുടെ അത്ര വിശാലത. മാഷാല്ലാ. റസൂലുള്ള ഒരിക്കൽ പറയാണ്, ആകാശ ഭൂമിയുടെ അത്ര വിശാലതയുള്ള കുർസി അർശിന്റെ മുകളിൽ ഇട്ട് നോക്കുമ്പോ വിശാലമായ ഒരു മരുഭൂമിയിൽ മോതിരത്തിന്റെ വട്ട് ഇട്ടതിന് തുല്യമായിട്ടാണ് ആകാശ ഭൂമിയുടെ അത്ര വലിപ്പമുള്ള ആ ഒരു കുർസിയ അർശിൽ നിന്ന് സ്ഥലം പിടിച്ചതെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അർശിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അർശിന്റെ ഏറ്റവും തൊട്ടടുത്ത് 1.5 ലക്ഷം കസേരകൾ നിരത്തിയിരിക്കുകയാണ്. ഞാൻ നിർത്താണ് സഹോദരങ്ങളെ. ഉസ്താദുമാരെ ഇരുത്തിയിട്ട് വായത് പറയുന്ന തന്നെ അതപുകടാ. വിഷയം പൂർത്തിയാവണ്ടെന്ന് വിചാരിച്ച് പറയാണ്. 1.5 ലക്ഷം കസേരയിൽ മഹാന്മാരായ പ്രവാചകന്മാര് വന്നിരിക്കുമ്പോ ഒരു കസേരയിൽ മാത്രം ആളില്ല. ഇമാം തബറാനി അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ മുഅജ്ജമുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കസേരയിൽ, നടുവിലെ കസേരയിൽ മാത്രം ആളില്ല.
അള്ളാഹു തആല ചോദിക്കുകയാണ്, ഈ നടുവിലെ കസേരയിൽ ആളില്ലല്ലോ, എവിടെ പോയിന്ന്? അള്ളാഹ് അറിയാത്തോണ്ടല്ല. അള്ളാഹുവിന്റെ പ്രോട്ടോകോൾ അങ്ങനെയാണ്, നേരിട്ട് അടിമകളോട് സംസാരിക്കുകയില്ല. അങ്ങനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം നോക്കുമ്പോ അത് മുഹമ്മദ് നബിയുടെ കസേരയാണ്. അള്ളാഹുവിനോട് പറയും, പടച്ചോനെ, മുഹമ്മദിന്റെ കസേരയിൽ ആളില്ല. അള്ളാഹു തആല പറയും, എവിടെയാണ് മുഹമ്മദ് നബി? അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മഹ്സറയുടെ തഴ്വാര താഴ്വാരയിലൂടെ നടക്കുമ്പോ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് പ്രവാചകനായ മുഹമ്മദ് പൊട്ടിക്കരയുകയാണ്. ജിബ്രീല് ചോദിക്കുന്നു, നബിയേ, അങ്ങേക്ക് വേണ്ടി ഒരുക്കി വെച്ച പീഡത്തിൽ എന്തുകൊണ്ട് ഇരിക്കുന്നില്ല നബിയേ? ബാക്കിയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഇരുന്നിരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, കഴിയില്ല ജിബ്രീല്, ഞാൻ ആ കസേരയിലിരുന്നാൽ 224,000 പ്രവാചകന്മാരെ സ്വർഗത്തിലേക്ക് അയക്കപ്പെടുകയാണ്. എന്റെ ഉമ്മത്ത് മഹ്ശറയിൽ കടന്ന് വെപ്രാളപ്പെടുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാതെ ഞാൻ ഒരിക്കലും ആ കസേരയിൽ ഇരിക്കുകയില്ലെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മളെ മലക്കുകൾ നമുക്കെതിരാണ്, ഭൂമി നമുക്കെതിരാണ്, നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരാണ്, നമ്മൾ മോശക്കാരാണെങ്കിൽ. മാത്രമല്ല, മനുഷ്യരോരോരുത്തരും ഓടാണ്. ഉമ്മയില്ല, ബാപ്പയില്ല, സഹോദരങ്ങളില്ല, മക്കളില്ല, ഭാര്യമാരില്ല. പാപിയായ മനുഷ്യനെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു നേതാവ് എല്ലാ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോ അതാ എന്റെ ഉമ്മത്തെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും നിങ്ങൾക്കെതിരാകുമ്പോ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നിങ്ങളുടെ ആത്മാവിനേക്കാളും പ്രിയപ്പെട്ടത് നിങ്ങളുടെ പ്രവാചകനാണ് നിങ്ങൾക്കെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങള്, ആ നബിയെ നമ്മൾ മുറുകെ പിടിക്കണം, ആ നബിയെ നമ്മൾ സ്നേഹിക്കണം. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നബിയുടെ സുന്നത്ത് നമ്മൾ അനുധാവനം ചെയ്യുക, സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുക, റസൂലുള്ളയോട് സ്നേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതുതന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചില്ല, എന്താണ് എന്റെ സ്നേഹം, എങ്ങനെയാണ് ഉമറിനുള്ളതെന്ന് ചോദിച്ചപ്പോ, സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, പോരാ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത്, എന്നാൽ ഞാൻ എന്റെ ശരീരത്തെക്കാളും സ്നേഹിക്കുന്നു. ഒരു മനുഷ്യന്റെ സാധാരണയിലുള്ള അവന്റെ ഒരു താല്പര്യമാണ് സ്വന്തം ശരീരത്തെ എപ്പോഴും സംരക്ഷിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടങ്ങളോട് സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അല്ലാഹുവിന്റെ റസൂലിനോട് കൂടുതൽ കൂടുതൽ പ്രിയപ്പെട്ടവരെ, നാം അവിടുത്തെ അനുധാവനങ്ങൾ പറഞ്ഞ് മൗലീദുകൾ ചൊല്ലി അവിടുത്തെ പ്രകീർത്തനങ്ങൾ ഒരുവിട്ട് നാം കൂടുതൽ നബിയെ അടുത്തറിയാൻ അവിടുത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നും അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു വെച്ച സുന്നത്തുകളെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിച്ച് അവസാനം പ്രവാചകൻ ഞങ്ങളുടെ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറും ശഫാഅത്തും ലഭിച്ച് അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദുന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരിക്കണം, ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ സാരവത്തായ ബഹുമാനപ്പെട്ട സുബൈർ സഖാഫി ഉസ്താദ് അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടു. ഇനി ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട കാവൽക്കെട്ട ഹസ്രത്ത് നമ്മൾ നാം എല്ലാവർക്കും അറിയുന്ന വ്യക്തിത്വമാണ്. ബണ്ട്വാള ഒടന്തിയാറിൻ്റെ ഇടയിലുള്ള കാവൽക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആത്മീയമായ ചികിത്സകളിലൂടെ സമുദായത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രചരണ പ്രബോധന രംഗത്ത് സജീവമായ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകി ഒരുപാട് പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ അത്താണിയായി ബഹുമാനപ്പെട്ടവർ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ആളുകൾ അവിടുത്തെ സന്നിധിയിലേക്ക് പരിഹാരത്തിന് വേണ്ടി പോകാറുണ്ട്. ഇന്ന് ഹസ്രത്ത് നേരത്തെ തന്നെ എത്തേണ്ടതായിരുന്നു, പക്ഷേ ആളുകളുടെ ബാഹുല്യം കൊണ്ട് അവിടെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വരാൻ സാധ്യമാകാത്തത് കൊണ്ടാണ് അല്പം വൈകിപ്പോയത്. അതുകൊണ്ട് മഹാനായ സയ്യിദുന താജുല്ലുലമയുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന താജുല്ലുലമ ഇങ്ങോട്ട് പ്രത്യേകമായി വലിയ സ്നേഹം കാണിച്ചിരുന്ന ഒരു സൂഫി വര്യനാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർകൾ. ഞാനിത് പറഞ്ഞത് അത്തരം വലിയ വലിയ മഹത്തുക്കളെയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ദുആഇന് വേണ്ടി നാം ക്ഷണിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ഹസ്രത്ത് അവർകൾക്ക് അള്ളാഹു ಕಾವಲ್ಕಟ್ಟೆಯಲ್ಲಿ ನಮ್ಮ ಎಲ್ಲಾ ಮುಸೀಬತ್ತುಗಳಿಗೆ ದೊಡ್ಡ ಕಾವಲಾಗಿ ಹಜರತ್ ರವರು ಆಧ್ಯಾತ್ಮಿಕವಾದ ಚಿಕಿತ್ಸೆಯನ್ನು ನೀಡುತ್ತಾ ಪವಿತ್ರವಾದ ಅಹ್ಲು ಸುನ್ನತಿ ವಲ್ ಜಮಾಅತಿನ ಪ್ರಚಾರ ರಂಗದಲ್ಲಿ ಅತ್ಯಂತ ದೊಡ್ಡ ಒಂದು ಮಹಾ ಸಾನ್ನಿಧ್ಯವಾಗಿ ಇಲ್ಲಿ ಕಾರ್ಯಾಚರಣೆ
മഹാത്മാരായ സയ്യിദന താജുല്ലമറവരൊന്നിഗെ അഭേദ്യവാദ സമ്പർക്കവന്നു ഹൊന്ദിര നമുക്ക് താജുല്ലമറവര ബഗ്ഗെ ഗൊത്തിരെ താജുല്ലമ യാരന്നു കൂട ഒന്നു മിഥിയന്നു ബിട്ടു യാരന്നു കൂട പ്രീതി മാടോദില്ല ആദരെ എല്ലാ മിഥികളന്നു മീരി ഹുമനരായ ഹസ്രത്തറവരന്നു ತನ್ನ ಜೀವನದ ಕಾಲದಲ್ಲಿ ಅತ್ಯಂತ ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿ ಮಾಡುತ್ತಾ ಇದ್ದರು. ಅದೇ ರೀತಿ ಹಜರತ್ ರವರು ಅಲ್ಲಿ ನಡೆಸುವಂತಹ ಅತ್ಯಂತ ದೊಡ್ಡ ಐತಿಹಾಸಿಕವಾದ ಜಲಾಲಿಯ ಎಂಬ ಆ ಒಂದು ಸಭೆಗೆ ಆ ಒಂದು ಆಧ್ಯಾತ್ಮಿಕವಾದ ಮಜಲಿಸಿಗೆ ತಾಜುಲ್ ಉಲಮರವರು ತನ್ನ ಹಯಾತ್ ಕಾಲದಲ್ಲಿ ಎಲ್ಲ ಮಜಲಿ